സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ദൃശ്യ മാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ദൂരദർശൻ തിരുവനന്തപുരം കേന്ദ്ര മുൻ പ്രോഗ്രാം മേധാവിയായ ബൈജു ചന്ദ്രന് മലയാള ടെലിവിഷൻ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 2 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്ന 2022 പുരസ്കാരം മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപിച്ചത്. മലയാള ടെലിവിഷനിലെ ആദ്യ വാർത്താ ബുള്ളറ്റിന്റെ പ്രൊഡ്യൂസറാണ് ബൈജു ചന്ദ്രൻ. പുരസ്കാര ലബ്ധിയിൽ സന്തോഷമുണ്ടെന്നും പുരസ്കാരം ദൂരദർശന് കൂടിയുള്ള അംഗീകാരമാണെന്നും ബൈജു ചന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. തുടക്കം കുറിച്ച് ഞങ്ങളുടെ ഒരു ടീം അവരുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടിയാണ്, സപ്പോർട്ടോടുകൂടിയാണ് ഇന്ന് എനിക്കിപ്പോൾ ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും ടെലിവിഷൻ രംഗത്ത് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ടെലിവിഷനിലൊന്നും കാര്യമായി ചെയ്യുന്നില്ലെങ്കിൽ പോലും ടെലിവിഷൻ രംഗത്തുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളെ വളരെ കൃത്യമായി പിന്നെ നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് പല ടെലിവിഷൻ ചാനലുകളും ആരംഭിച്ചപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അവയുടെയൊക്കെ പ്രാരംഭഘട്ടത്തിൽ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അവരെ പരിശീലിപ്പിക്കാനുള്ള ഒരു ചെറിയ പിന്നെ അവസരങ്ങളും നിയോഗങ്ങളും എനിക്കുണ്ടായി. അപ്പം അങ്ങനെ ടെലിവിഷൻ രംഗത്തിൻ്റെ ആ ടെലിവിഷൻ എന്നുള്ള മാധ്യമത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം നടന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പിന്നെ എനിക്ക് ഈ അംഗീകാരം നൽകിയതിൽ വളരെ സന്തോഷം. അത് ദൂരദർശന് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിങ്ങിന് കേരള ഗവൺമെൻറ് ചലച്ചിത്ര അക്കാദമി നൽകിയ അംഗീകാരമായിട്ടാണ് ഞാൻ എൻ്റെ ഈ അംഗീകാരത്തെ കാണുന്നത്. വാർത്തകൾ, വാർത്താധിഷ്ഠിത പരിപാടികൾ, ടെലിഫിലിമുകൾ എന്നീ മേഖലകളിൽ അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ദൂരദർശൻ ഡെപ്യൂട്ടി ഡയറക്ടറായി 2021 ഏപ്രിലിലാണ് ബൈജു ചന്ദ്രൻ വിരമിച്ചത്.